നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രചരണ പ്രവർത്തനങ്ങളെ ചുക്കാൻ ആർ എസ് എസ് ഏറ്റെടുത്തേക്കും. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആദ്യമായി കേരളത്തിൽ ബി ജെ പിക്കായി ആർ എസ് എസ് ഇറങ്ങുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോറ്റ ഒട്ടേറെ വാർഡുകളിൽ സംഘപരിവാർ അനുകൂല വോട്ടുകൾ ചെയ്യാനുണ്ടായിരുന്നതെന്നാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. കിട്ടാനിടയുള്ള വോട്ടുകൾ മുഴുവൻ ഇത്തവണ ചെയ്യിക്കണമെന്നും പ്രവർത്തകരോട് ആർ എസ് എസ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. എല്ലാ ജില്ലകളിലും നിയോജകമണ്ഡലങ്ങളിലും ആർ എസ് എസ് നേതാക്കളായ സംയോജകന്മാരും സഹ സംയോജകന്മാരും ഉണ്ടാകും. ജില്ലകളിൽ സംസ്ഥാന വിഭാഗ നേതാക്കളും നിയോജകമണ്ഡലങ്ങളിൽ ജില്ലാ നേതാക്കളുമാണ് സംയോജകർ. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾക്ക് പുറമെയാണിത്. ഈ മാസം 28 മാർച്ച് 15 എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായി പരമാവധി വോട്ടർമാരെ ചേർക്കുക, പഴയകാല സംഘപരിവാർ പ്രവർത്തകരുടെ യോഗങ്ങൾ വിളിക്കുക എന്നിവയാണ് ഇവരുടെ ചുമതലകൾ. അടുത്ത ഘട്ടത്തിൽ പഞ്ചായത്ത് ഏരിയ ബൂത്ത് തലങ്ങളിലും ആർ എസ് എസ് ചുമതലക്കാർ വരും. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുകയോ പരസ്യ അഭിപ്രായം പറയുകയോ വാദപ്രതിവാദങ്ങൾ നടത്തുകയോ ചെയ്യരുതെന്ന് നേതൃത്വത്തിൻ്റെ കർശന നിർദ്ദേശമുണ്ട്. സ്ഥാനാർത്ഥികളെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ മേൽഘടകങ്ങളെ അറിയിക്കാൻ ഇവർക്ക് അവസരം നൽകും. അങ്ങനെ പൂർണ്ണമായും പ്രചരണ ചുമതല ഏറ്റെടുക്കുന്ന ആർ എസ് എസിൻ്റെ ലക്ഷ്യം പരമാവധി സീറ്റുകളാണ്. പക്ഷേ എത്ര സീറ്റുകൾ പ്രതീക്ഷിച്ച് പ്രവർത്തിച്ചാലും ഫലം ലഭിക്കുമോ എന്ന് കണ്ടറിയണം. ആർ എസ് എസ് എന്ന് കേട്ടാൽ നെറ്റിചുളിക്കുന്നവരുടെ നാട്ടിലാണ് വോട്ടുകൾക്കായി ഇറങ്ങേണ്ടത്. ക്ഷേത്രങ്ങളും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് മാത്രം പ്രവർത്തിച്ചിരുന്ന ആർ എസ് എസ് മറ്റ് സ്ഥലങ്ങളിൽ എങ്ങനെ സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് കണ്ടറിയേണ്ടതാണ്. അതേസമയം ബി ജെ പിയിലെ പടലപ്പിണക്കം എങ്ങനെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന ആശങ്കയിലാണ് നേതൃത്വം. കെ സുരേന്ദ്രൻ്റെ ചില പ്രസ്താവനകൾ ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ലവ് ജിഹാദിനെതിരായ നിയമനിർമ്മാണം ഏറ്റവും അനിവാര്യം കേരളത്തിലാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞത് മുസ്ലിം സമുദായത്തെ ഉന്നമാക്കിയാണ്. അതുകൊണ്ടാണ് പ്രകടന പത്രികയിൽ ലവ് ജിഹാദ് പ്രധാന അജണ്ടയാക്കി ഉൾപ്പെടുത്തുന്നതെന്നും ക്രൈസ്തവ സഭകളും നിയമനിർമ്മാണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രാജ്യത്തെ വിഭജിച്ച പാർട്ടിയാണ് ലീഗ്. മുസ്ലിം ലീഗിനുമായി ഒരൊത്തുതീർപ്പിനുമില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ലീഗ് വന്നാൽ മുന്നണിയിൽ എടുക്കണമെന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ അഭിപ്രായം. എന്നാൽ ലവ് ജിഹാദ് തടയാൻ യു പി മാതൃകയിൽ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന വാഗ്ദാനമാണ് ബി ജെ പി പ്രകടന പത്രികയിൽ പറയുന്നത്. ശബരിമലയിൽ ആചാര അനുഷ്ഠാനം സംരക്ഷിക്കാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുമെന്നും പ്രകടന പത്രികയിലുണ്ടാകും. വിശ്വാസത്തെ വോട്ടാക്കി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾക്കാണ് പ്രകടന പത്രികയിൽ ബി ജെ പി ഊന്നൽ നൽകുന്നത്. യു ഡി എഫ് പ്രഖ്യാപിച്ചതുപോലെ അധികാരത്തിലെത്തിയാൽ ശബരിമലയ്ക്കായി നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നതാണ് പത്രികയിലെ പ്രധാന വാഗ്ദാനം. എന്നാൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഇതുവരെ നിയമനിർമ്മാണം നടത്തിയില്ലെന്ന ചോദ്യത്തിന് സുപ്രീംകോടതി അന്തിമ വിധി പറയാത്തതാണ് തടസ്സമെന്ന് പ്രകടന പത്രികാ സമിതി കൺവീനർ കെ എസ് രാധാകൃഷ്ണൻ പറയുന്നു. പി എസ് സി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചട്ടം കൊണ്ടുവരിക, യൂണിവേഴ്സിറ്റി അടക്കം പൊതുമേഖലയിലും സർക്കാർ സ്ഥാപനത്തിലുമെല്ലാം ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്കായി ഒറ്റ പരീക്ഷ, കാർഷിക ആവശ്യങ്ങൾക്കെല്ലാ സഹായവും നൽകുന്ന പി 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 മാതൃകയിലുള്ള പ്രത്യേക അതോറിറ്റി എന്നതടക്കം നിർദ്ദേശങ്ങളും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. കരട് പ്രകടന പത്രിക ഉടൻ സംസ്ഥാന നേതൃത്വത്തിന് ഇവർ കൈമാറും.